വിസ്മയാനോസ് 50 നോട്ട് ഔട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വെഡിംഗ് ഡിസൈനർ സ്റ്റുഡിയോ നൗ അറ്റ് എം ജി റോഡ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ വിഷൻ കറക്ഷൻ ദേവി ഐ ഹോസ്പിറ്റൽ നമസ്കാരം. വിസ്മയാനോസ് 50 നോട്ട് ഔട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളം അങ്കമാലിയിൽ 100 കിലോയിലധികം കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പെരുമ്പാവൂർ സ്വദേശികളായ ആനാസ് ഫൈസൽ എന്നിവർക്ക് പുറമെ ഒരു സ്ത്രീയും സംഘത്തിലുണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്നും റോഡ് മാർഗം കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസിന്റെ ചക്രസ്തംഭന സമരം. 11 മണിക്ക് ആരംഭിച്ച സമരം 15 മിനിറ്റ് നീണ്ടുനിന്നു. സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് സമരം നടന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുതൽ വെള്ളയമ്പലം വഴി രാജ്ഭവൻ വരെയാണ് സമരം നടന്നത്. പരപ്പാർ ഡാമിന് സമീപത്ത് കല്ലടയാറിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട മുങ്ങി മരിച്ചു. കരുനാഗപ്പള്ളി സ്വദേശികളായ അൻസിൽ അൽത്താഫ് എന്നിവരാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം തമിഴ്നാട് ഏർവാടി പള്ളിയിൽ പോയി തിരികെ വരുമ്പോൾ ഡാം കവലയിലെ കുളിക്കടവിൽ ഇറങ്ങുകയായിരുന്നു. മുല്ലപ്പെരിയാറിലെ മരമുറി ഉത്തരവ് മരവിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവിൽ അവ്യക്തത. ഉത്തരവ് മരവിപ്പിച്ചുവെന്ന് വ്യക്തമാക്കാതെ മരമുറിക്കാൻ നൽകിയ മുൻ അനുമതി മാറ്റിവെക്കുന്നത് മാത്രമാണ് ഉത്തരവിൽ പരാമർശമുള്ളത്. കേന്ദ്ര അനുമതി ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാലാണ് മാറ്റിവെക്കുന്നതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കടുത്തുരുത്തിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള വാക്കുതർക്കം ചോദിക്കാനെത്തിയ ആൺ സുഹൃത്തുക്കൾ അയൽവാസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കടുത്തുരുത്തി മങ്ങാട്ടിലാണ് സംഭവം. മങ്ങാട് പച്ചേരിത്തടം സാജുവിന്റെ വീട്ടിലെത്തിയവരാണ് അക്രമം നടത്തിയത്. ബഹളം കേട്ടെത്തിയ അയൽവാസിയും CPM പ്രവർത്തകനുമായ പരിഷത്ത് ഭവനിൽ അശോകനാണ് കുത്തേറ്റത്. മാവേലിക്കരയിൽ DYFI SDPI സംഘർഷത്തിൽ DYFI പ്രവർത്തകന് കുത്തേറ്റു. മാവേലിക്കര മങ്കാംകുഴി യൂണിറ്റ് സെക്രട്ടറി അരുണിനാണ് കുത്തേറ്റത്. സംഘർഷത്തിനിടെ മറ്റ് 2 പ്രവർത്തകർക്കു കൂടി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. 5 വകുപ്പുകളെ ഏകോപിപ്പിച്ച പരിശോധന നടത്തുമെന്നും ജില്ലാതലത്തിൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല ദർശനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇക്കുറി അവസരം ലഭിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. നിലയ്ക്കൽ കേന്ദ്രീകരിച്ച സ്പോട്ട് രജിസ്ട്രേഷനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. വ്യാപാര സ്റ്റാളുകൾക്ക് പകരം ബദൽ മാർഗങ്ങൾ തേടേണ്ടെന്നാണ് നിലവിൽ ബോർഡിന്റെ തീരുമാനം. വ്യാജരേഖ കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ മോൺസൺ മാവുങ്കൽ. DRDO വ്യാജരേഖ കേസിൽ മോൺസൺ മാവുങ്കൽ തെളിവുകൾ നശിപ്പിച്ചെന്നും അന്വേഷണ സംഘം പറഞ്ഞു. മോൺസൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ കളവാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇനി ജില്ലാ വാർത്തകൾ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയും പാടശേഖര സമിതിയും സംയുക്തമായ ആറ്റിങ്ങൽ മീമ്പാടയേലയിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പിൽ 25,000 കിലോ നെല്ല് സംഭരിച്ചു. പതിറ്റാണ്ടുകളായി തരിശുകിടന്ന 5.5 ഹെക്ടർ വയലിൽ 2017 നഗരസഭയുടെ സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആദ്യമായി നെൽകൃഷി ആരംഭിച്ചത്. ആറ്റിങ്ങൽ നഗരസഭയുടെ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന CSI ഹയർ സെക്കൻഡറി സ്കൂള നഗരസഭ ആരോഗ്യ വിഭാഗം ശുചീകരിച്ച ശേഷം സ്കൂൾ മാനേജ്മെന്റിന് തിരികെ കൈമാറി. കോവിഡിന്റെ 1-ാം തരംഗത്തിലും ഇവിടം പ്രാദേശിക ക്വാറന്റൈൻ സെന്ററായി പ്രവർത്തിച്ചിരുന്നു. കാരേറ്റ ചിറ്റാർ റോഡിലെ വെള്ളക്കെട്ട പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P. A. മുഹമ്മദ് റിയാസ്. ജനങ്ങളുടെ ന്യായമായ ആവശ്യം പരിഗണിച്ച പ്രശ്നപരിഹാരത്തിന് സമയബന്ധിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാരേറ്റ ചിറ്റാർ റോഡിൽ പരിശോധന നടത്തുകയായിരുന്നു മന്ത്രി. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഞായറാഴ്ച രാവിലെ ശിവഗിരി മഠത്തിൽ സ്വാമി വിശുദ്ധാനന്ദയുടെ അധ്യക്ഷതയിൽ നടന്ന ട്രസ്റ്റ് യോഗത്തിലാണ് അടുത്ത 5 വർഷത്തേക്കുള്ള പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തത്. അസൗകര്യങ്ങളുടെ നടുവിൽ നാവായിക്കുളത്ത് പ്രവർത്തിക്കുന്ന കല്ലമ്പലം ഫയർ സ്റ്റേഷൻ. നാവായിക്കുളത്തെ സബ് രജിസ്ട്രാർ ഓഫീസിന്റെയും ഫയർ സ്റ്റേഷന്റെയും പ്രവർത്തനം ഒരു കോമ്പൌണ്ടിനുള്ളിലാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ 2-നില കെട്ടിടത്തിലാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം. തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ജോലി ചെയ്തു പോകുന്നവർക്കായി ഇന്നു മുതൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. രാവിലെ 6:30 നാഗർകോവിലിൽ നിന്ന് പുറപ്പെട്ട 8:20 തിരുവനന്തപുരത്തെത്തും. വൈകുന്നേരം 5:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാത്രി 7:15 നാഗർകോവിലിലും എത്തും.
ജില്ലയിൽ എട്ടാം ക്ലാസ്സിൽ അധ്യയനം ആരംഭിച്ചു. നേരത്തെ 15-നാണ് ക്ലാസുകൾ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നാഷണൽ അച്ചീവ്മെന്റ് സർവേ 12-ാം തീയതി നടക്കുന്നതിനാലാണ് എട്ടാം ക്ലാസ്സിലെ അധ്യയനം നേരത്തെ ആരംഭിക്കുന്നത്. വിശ്വഹിന്ദു പരിഷത്ത് ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റും സുപ്രീംകോടതി അഭിഭാഷകനും ഡൽഹി മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന അഡ്വക്കേറ്റ് അലോക് കുമാർ ശാന്തിഗിരി ആശ്രമത്തിൽ സന്ദർശനം നടത്തി. പർണശാലയിലെത്തി പുഷ്പസമർപ്പണം നടത്തിയ ശേഷം സന്യാസിമാരോടൊപ്പം ആശ്രമ പ്രവർത്തകരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി വിയറ്റ്നാം സംഘമെത്തി. ഇന്ത്യയിലെ വിയറ്റ്നാം അംബാസിഡർ ഫാം സാങ് ചുവിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. ഇന്നലെ എത്തിയ സംഘം വെള്ളായണി കാർഷിക കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, മ്യൂസിയം തുടങ്ങിയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. 2 മാസത്തിനിടെ വാമനപുരം ആറ്റിൽ വിവിധയിടങ്ങളിലായി പൊലിഞ്ഞത് 5 ജീവനുകൾ. ഇതിൽ 3 പേർ യുവാക്കളാണ്. അശ്രദ്ധയും സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ലംഘനവും അപകടങ്ങൾക്ക് കാരണമാകുമ്പോഴും അവ ആവർത്തിക്കുകയാണ്. വളർത്തുനായകളിലും തെരുവ് നായകളിലും വൈറസ് രോഗബാധ വ്യാപകമാകുന്നു. കരേൻ ഡിസ്റ്റംബർ എന്ന വൈറസ് രോഗം നഗരസഭയിലെ മിക്ക വാർഡുകളിലും നായകൾക്കുണ്ടെന്ന വിവരം ലഭിച്ചു. കോവളം ബീച്ചിലും പരിസരത്തുമായി 25-ലധികം തെരുവ് നായകൾ രോഗം ബാധിച്ച ചത്തൊടുങ്ങി. മണ്ണിടിച്ചിലിനെ തുടർന്ന് കനാലിൽ മൂടിയ മണ്ണ് നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതി. 1 മാസം മുൻപാണ് നെയ്യാറിന്റെ വലതുകര കനാൽ കടന്നുപോകുന്ന മണ്ണിടിക്കോണം ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത്. അശാസ്ത്രീയമായി നടത്തിയ കനാൽ നവീകരണത്തെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും പരാതി. വിതുര ആര്യനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മീനാങ്കൽ കരിപ്പാലം റോഡ് നന്നാക്കുന്നില്ല എന്ന പരാതി. ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ റോഡാണ് ടാറും ചല്ലിയും ഇളകി കാൽനട പോലും സാധ്യമാക്കാത്ത നിലയിൽ തുടരുന്നത്. നിയമ പോരാട്ടത്തിനിറങ്ങി റോസുമല നിവാസികൾ. പുനരധിവാസ പാക്കേജിലെ തട്ടിപ്പ് ആരോപിച്ചാണ് റോസുമല നിവാസികൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. പ്രകൃതി ഭംഗി ഏറെ ആസ്വദിക്കാനുള്ള റോസുമലയെ വനത്തിന് സമാനമാക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായൽ ശുചീകരണ യജ്ഞം 1 മാസം പിന്നിടുമ്പോഴും കായലിന് മാലിന്യത്തിൽ നിന്ന് മുക്തിയില്ല. യജ്ഞത്തിന്റെ ഭാഗമായി ശുചീകരിച്ച 16 കടവുകളിൽ പെടുന്ന ഓലയിൽ കടവും വെങ്കേക്കര കടവുമെല്ലാം വൃത്തിയാക്കി ദിവസങ്ങൾക്കകം പഴയ സ്ഥിതിയിലായി. കാരുത്രക്കടവ പാലത്തിന്റെ കൈവരി അറ്റകുറ്റപ്പണിയിൽ അപാകതയുണ്ടെന്ന പരാതിയിന്മേൽ മൺട്രോതുരുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ സ്ഥലം സന്ദർശിച്ചു. അറ്റകുറ്റപ്പണിയിൽ വീഴ്ചയുണ്ടാകരുതെന്ന പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം അധികൃതരോട് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. ജില്ലയിൽ കടലാക്രമണം രൂക്ഷമായ ഇരവിപുരം തീരത്തെ പുലിമുട്ട് നിർമ്മാണം ഇഴയുന്നു. നിർമ്മാണത്തിന് ആവശ്യമായ പാറ ലഭ്യമാകാത്തതാണ് കാരണം. ഇനി 90,000 ടൺ പാറ കൂടി ലഭിച്ചാലേ പദ്ധതി പൂർത്തീകരിക്കാനാകൂ. കൊല്ലം ബീച്ച് മുതൽ താനി വരെയുള്ള 4 കിലോമീറ്റർ തീരത്ത് 23 പുലിമുട്ടുകൾ നിർമ്മിക്കുന്ന പദ്ധതി കഴിഞ്ഞ ജനുവരിയിലാണ് ആരംഭിച്ചത്. കൊല്ലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ 3 ഇടങ്ങളിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ പുനരാരംഭിച്ചു. മുണ്ടക്കൽ PSC, കോർപ്പറേഷൻ സ്റ്റേഡിയം, TM വർഗീസ് സ്മാരക ഹാൾ എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ. രാവിലെ 9 ആരംഭിക്കുന്ന വാക്സിനേഷനിൽ ഓരോ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സ്പോട്ട് രജിസ്ട്രേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഭാര്യയെയും 2 മക്കളെയും വെട്ടിക്കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കൊല്ലം കൊട്ടാരക്കരയിലെ നീലേശ്വരത്താണ് സംഭവം. രാജേന്ദ്രൻ, ഭാര്യ അനിത, മക്കളായ ആദിത്യരാജ്, അമൃത എന്നിവരാണ് മരണപ്പെട്ടത്. ദേശീയ വാർത്തകൾ. കഴിഞ്ഞ 2 ദിവസമായി പെയ്ത കനത്ത മഴയുടെ ആഘാതത്തിൽ ചെന്നൈ നഗരം. ചെന്നൈയിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ 2 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ ഉണ്ടായ കർഷക കൊലപാതകത്തിൽ സർക്കാരിനെതിരെ സുപ്രീം കോടതി. കേസിൽ UP സർക്കാർ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കോടതി അതൃപ്തി അറിയിച്ചു. റിപ്പോർട്ടിൽ പുതുതായി ഒന്നുമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വിമർശിച്ചു. രാജ്യത്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 5 വർഷം. നിരോധനം നടപ്പിലാക്കി 5 വർഷം പൂർത്തിയാകുമ്പോഴും രാജ്യത്ത് കറൻസി ഉപയോഗം ഉയർന്നു തന്നെയെന്നത് നോട്ട് നിരോധനത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് വേഗത്തിൽ സാധാരണക്കാർ പോലും എത്താൻ നോട്ട് നിരോധനം കാരണമായെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. നടൻ വിജയ് സേതുപതിയെ ചവിട്ടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ഹിന്ദുമക്കൾ കക്ഷി. സ്വാതന്ത്ര്യ സമരസേനാനി മുത്തുരാമലിംഗത്തേവരെ അപമാനിച്ചെന്ന ആരോപിച്ചാണ് ഹിന്ദുമക്കൾ കക്ഷി നടനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ CRPF ക്യാമ്പിലുണ്ടായ വെടിവെയ്പിൽ 4 ജവാന്മാർ കൊല്ലപ്പെട്ടു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ക്യാമ്പിലെ തന്നെ ഒരു സേനാംഗമാണ് വെടിയുതിർത്തത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ മറൈഗുഡെ ക്യാമ്പിലാണ് സംഘർഷമുണ്ടായത്. ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്നു. നുരഞ്ഞു പൊങ്ങുന്ന
വിഷപ്പതയുമായാണ് യമുന നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാളന്തി കുഞ്ച് ഭാഗത്തൂടെ ഒഴുകുന്ന യമുനയിലാണ് വിഷപ്പത പൊങ്ങിയിരിക്കുന്നത്. ഗുജറാത്ത് തീരത്ത് ഇന്ത്യൻ ബോട്ടിന് നേരെയുണ്ടായ വെടിവെയ്പ് നിഷേധിച്ച പാകിസ്ഥാൻ. മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെട്ടത് അറിയില്ല എന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. സംഭവത്തിൽ 10 പാകിസ്ഥാൻ നാവികർക്കെതിരെ ഗുജറാത്ത് പോലീസ് കേസെടുത്തു. വിവിധ മേഖലകളിൽ രാജ്യത്തിന് അഭിമാനമായ പ്രതിഭകൾക്ക് പത്മ ബഹുമതികൾ നൽകി രാജ്യത്തിന്റെ ആദരം. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാംനാഥ് കോവിന്ദ് ബഹുമതികൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും വിവിധ കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. BSFന്റെ അധികാരപരിധി കൂട്ടിയ കേന്ദ്ര തീരുമാനം പഞ്ചാബ് സർക്കാർ നടപ്പിലാക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി. അന്താരാഷ്ട്ര അതിർത്തി കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ BSFന്റെ അധികാരപരിധി കൂട്ടി കഴിഞ്ഞ മാസമാണ് കേന്ദ്രം ഉത്തരവിറക്കിയത്. നെല്ല് സംഭരണ വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു. വിടുവായത്വം പറഞ്ഞാൽ നിങ്ങളുടെ നാക്ക് മുറിച്ചു കളയുമെന്ന KCR BJP നേതാക്കളോട് പറഞ്ഞു. കർഷകരോട് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് റാവുവിന്റെ വാക്കുകൾ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,451 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 3,43,66,614 ഉയർന്നു. 1,42,826 പേരാണ് വിവിധയിടങ്ങളിൽ രോഗം ബാധിച്ച ചികിത്സയിൽ കഴിയുന്നത്. 262 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. മുല്ലപ്പെരിയാർ മരമുറി ഉത്തരവ് സ്റ്റേ ചെയ്തതിൽ ഇടപെടാനില്ലെന്ന തമിഴ്നാട്. കേരളത്തിന്റെ തീരുമാനം മാനിക്കുന്നുവെന്നും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നും ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ പറഞ്ഞു. വിവാദം കത്തുമ്പോഴും കേരളത്തിനെതിരെ നിയമ നടപടിക്ക് ഇല്ലെന്ന നിലപാടിലാണ് തമിഴ്നാട്. ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.3 രേഖപ്പെടുത്തിയ ഭൂചലനം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അനുഭവപ്പെട്ടത്. പോർട്ട് ബ്ലെയറിന് 218 കിലോമീറ്റർ അകലെ 5:28 ഭൂചലനമുണ്ടായത്. മുംബൈയിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ചു. 2 മരണപ്പെട്ടു. 15 കെട്ടിടത്തിന്റെ 14 തീപിടുത്തമുണ്ടായത്. കാന്തിവാലയിലെ ഹൻസ ഹെറിറ്റേജ് എന്ന ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. നിയമപ്രകാരം വിവാഹിതരാകാതെ ദീർഘകാലം ഒരുമിച്ച് ജീവിച്ചതിന്റെ പേരിൽ കുടുംബ കോടതിയിൽ വൈവാഹിക തർക്കങ്ങൾ ഉന്നയിക്കാനാകില്ല എന്ന മദ്രാസ് ഹൈക്കോടതി. ദീർഘകാലം ഒരുമിച്ച് താമസിച്ചാൽ വിവാഹമായി കണക്കാക്കാനാകില്ല എന്ന ജസ്റ്റിസുമാരായ എസ് വൈദ്യനാഥൻ, ആർ വിജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വിനോദ വാർത്തകളിലേക്ക്. മഞ്ജുവാര്യറും ജയസൂര്യയും ആദ്യമായി ഒന്നിക്കുന്ന മേരി ആവാസ് സുനോ എന്ന ചിത്രത്തിലെ ലിറിക്കൽ വീഡിയോ ശ്രദ്ധേയമാകുന്നു. ക്യാപ്റ്റൻ, വെള്ളം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം പ്രജേഷ് സെന്നും ജയസൂര്യയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് മേരി ആവാസ് സുനോ. എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനം ആലപിച്ചിരിക്കുന്നത് ജിതിൻ രാജാണ്. ദിലീഷ് പോത്തനും ചേതൻ ജയലാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മിഡ് നൈറ്റ് റൺ ഹ്രസ്വചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ഒട്ടനവധി ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പുരസ്കാരം നേടുകയും ചെയ്ത ഈ ചിത്രം രമ്യ രാജാണ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ലിജോ പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം വേളാങ്കണ്ണിയിൽ ചിത്രീകരണം ആരംഭിച്ചു. നൻപകൽ നേരത്ത മയക്കം എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ പുതിയ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയും ലിജോ പെല്ലിശ്ശേരിയുടെ ആമേൻ മൂവി മൊണസ്ട്രിയുമാണ് സിനിമ നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രം കുറുപ്പിലെ പുതിയ ഗാനം പുറത്തിറങ്ങി. ദുൽഖർ ആലപിച്ച ഗാനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിച്ചത്. നേരത്തെ നെഹ നായർ ആലപിച്ച പകൽ ഇരവുകൾ എന്ന് തുടങ്ങുന്ന ഗാനം റിലീസ് ചെയ്തിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡിനോയ് പൗലോസ് തിരക്കഥ എഴുതുന്ന ചിത്രം വിശുദ്ധ മെജോ ജനുവരിയിൽ പ്രേക്ഷകരിലേക്ക് എത്തും. കിരൺ ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഡിനോയ് പൗലോസും തണ്ണീർമത്തൻ ദിനങ്ങളിലെ നായകൻ മാത്യു തോമസും ലിജോ മോളുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഒരു പവൻ സ്വർണത്തിന് 36,080 രൂപയാണ് വില. ഒരു ഗ്രാമിന് 4,510 രൂപയും. നവംബർ 6 മുതലാണ് സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ വിസ്മയ ന്യൂസ് .in സന്ദർശിക്കുക. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.